നിങ്ങൾ പ്രപഞ്ചത്തിൽ എന്ത് കാണുമ്പോഴും നിങ്ങളത് ഇപ്പോഴുള്ളതുപോലെ കൃത്യമായി കാണുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് ഈ നിമിഷത്തിൽ അത് കാണുന്നതായിട്ടാണ്. ഏതൊരു സിഗ്നലിനും പ്രപഞ്ചത്തിലുടനീളം സഞ്ചരിക്കാൻ കഴിയുന്ന വേഗതയാണ് പ്രകാശ വേഗത. എന്നാൽ പ്രകാശത്തിൻ്റെ വേഗത ഇപ്പോഴും പരിമിതമാണ്. ഒരു വസ്തു എത്ര അടുത്തായാലും അത് എത്ര അകലെയായാലും നിങ്ങളത് ഒരു പ്രത്യേക സമയം മുമ്പുള്ളതുപോലെ മാത്രമേ കാണൂ. അതായത് നിങ്ങളൊരു വസ്തുവിലേക്ക് നോക്കുമ്പോൾ അതിൽ നിന്നുള്ള പ്രകാശം നമ്മുടെ കണ്ണുകളിലെത്താൻ ആവശ്യമായിട്ടുള്ളൊരു ടൈം വേണം. സോ പ്രകാശം സ്പേസിലൂടെ സഞ്ചരിക്കുന്നു. പ്രകാശം പുറത്തുവിടുന്ന വസ്തുവിൽ നിന്ന് ആ കാണുന്ന നിരീക്ഷകൻ വരെ, അതായത് ഒരു പ്രകാശം, ഒരു നക്ഷത്രം, ഒരു ബ്രൈറ്റ്നസ് നമുക്ക് കാണാം അല്ലേ? നക്ഷത്രങ്ങളെ നോക്കുമ്പോൾ ബ്രൈറ്റ്നസ് നമ്മൾ കാണാറുണ്ട്. സോ അത് നമ്മുടെ കണ്ണുകളിൽ എത്തുന്നവരെ ഒരു ഗ്യാപ്പുണ്ട്. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു ഗ്യാപ്പ്? നമുക്ക് നോക്കാം. നമ്മൾ എത്രയധികം ദൂരേക്ക് നോക്കുന്നുവോ അത്രയധികം സമയത്തിന് പുറകോട്ടാണ് നമ്മൾ നോക്കുന്നത്. അതായത് മഹാവിസ്ഫോടനത്തിൻ്റെ തൽക്ഷണത്തോട് അടുക്കുന്നു. മഹാവിസ്ഫോടനത്തിന് ശേഷം ഇപ്പോൾ 13.8 ബില്യൺ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ മഹാവിസ്ഫോടനത്തിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾ എത്തിയാൽ നമ്മൾ 13.8 ബില്യൺ വർഷങ്ങൾ പുറകോട്ടേക്ക് എത്തിയിരിക്കുന്നു എന്നർത്ഥം. ഇത് സൂചിപ്പിക്കുന്നത് ഒരു വിദൂര നിരീക്ഷകൻ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ അവർ നമ്മെ പഴയതുപോലെ കാണുന്നു എന്നാണ്. സോ നമ്മുടെ ഗ്രഹത്തെ നോക്കുന്ന ഒരാൾ എന്തൊക്കെ നിഗമനത്തിൽ എത്തിച്ചേരുമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അതായത് പ്രപഞ്ചത്തിൻ്റെ വിദൂര സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ഗ്രഹത്തെ, നമ്മുടെ ഭൂമിയെ നോക്കുന്ന ഒരാൾ എന്തൊക്കെ നിഗമനത്തിലാണ് എത്തിച്ചേരുന്നത് എന്ന് നമുക്ക് നോക്കാം. സോ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുൻപ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ചാനലിൽ വീഡിയോ കണ്ടിട്ട് പോകുന്നവർ ആരും തന്നെ ലൈക്ക് ചെയ്യുന്നില്ല. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായാലും ഒരു ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടൊക്കെ ഒന്ന് പറയുക ഇങ്ങനൊരു ചാനലുണ്ട് എന്ന്, ഷെയറും കൂടെ ചെയ്ത് കൊടുത്തേക്കുക. സോ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. നമ്മുടെ ഏറ്റവും ദൂരെയുള്ള മനുഷ്യനിർമ്മിത ബഹിരാകാശ വാഹനമായ വോയേജറിൽ നിന്ന്, വോയേജർ വണ്ണിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ എന്താണ് നിഗമനമെന്ന് നമുക്ക് നോക്കാം. അറ്റ് പ്രസൻറ്റ് വോയേജർ വൺ ഈസ് 157.8 അസ്ട്രോണമിക്കൽ യൂണിറ്റ് അകലെയാണ്. 157.8 അസ്ട്രോണമിക്കൽ യൂണിറ്റ്. നമുക്ക് പരിചിതമായിട്ടുള്ള ഒരു ടേമിൽ പറയുകയാണെങ്കിൽ അത് ഏകദേശം നമ്മളിൽ നിന്ന് 23.5 ബില്യൺ കിലോമീറ്റർ അകലെയാണ്. അത് ലോഞ്ച് ചെയ്തത് 1977. നമ്മുടെ സൗരയൂഥത്തിന് അതീതമായി അതിൻ്റെ നിലവിലെ സ്ഥാനത്തെത്താൻ അത് ഏകദേശം 45 വർഷമാണ് എടുത്തത്. നമ്മുടെ സൗരയൂഥം വിട്ടു പോകുന്ന 5 ബഹിരാകാശ പേടകങ്ങളിൽ ഒന്നാണിത്. മറ്റ് ഏത് ബഹിരാകാശ പേടകവും ഇതിനെ മറികടക്കാതിരുന്നാൽ ഈ പേടകം എക്കാലത്തെയും ഏറ്റവും വിദൂരമായിട്ടുള്ള ഒന്നായി തുടരും. സോ ഇത് നമ്മിൽ നിന്ന് വളരെ അകലെയാണ്. നമ്മുടെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളെക്കാളും, എല്ലാ മൂൺസിനേക്കാളും, എന്തിന്, ക്വൈപ്പർ ബെൽറ്റിനേക്കാളും അകലെയാണ്. സോ ഭൂമിയെക്കുറിച്ചുള്ള അതിൻ്റെ വീക്ഷണം മുൻകാലങ്ങളിൽ ഒരു ദിവസത്തിൽ താഴെയാണ്. അതായത് 21 മണിക്കൂറും 46 മിനിറ്റും മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നോ അതാണ് ആ ബഹിരാകാശ പേടകം നമ്മളെ നോക്കിക്കാണുന്നത്. നമ്മുടെ ചന്ദ്രനിലെ ഒരു നിരീക്ഷകൻ നമ്മളെ 1.25 മിനിറ്റ് മുൻപ് കണ്ടതുപോലെ കാണുന്നു. വ്യാഴത്തിലെ ഒരാൾ നമ്മളെ കാണുന്നത് 33 മിനിറ്റ് മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നോ അതാണ് നമ്മൾ കാണുന്നത്. വ്യാഴത്തിൽ നിന്ന് നോക്കുന്ന ഒരാൾ നിലവിൽ 5.1 ബില്യൺ കിലോമീറ്റർ, അതായത് 3.2 ബില്യൺ മൈൽ അകലെയുള്ള പ്ലൂട്ടോയിൽ നിന്ന് ഒരാൾ നമ്മളെ നോക്കുകയാണെങ്കിൽ അയാൾക്ക് 4 മണിക്കൂറും 44 മിനിറ്റും മുൻപ് നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലെയാണ് പ്ലൂട്ടോയിൽ നിന്ന് നോക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മളെ കാണുന്നത്. നമ്മുടെ സൗരയൂഥത്തിലോ സമീപത്തോ എവിടെ നിന്നും ആരെങ്കിലും നമ്മളെ നോക്കുമ്പോൾ മുൻകാലങ്ങളിൽ ആ ഒരു തിരിഞ്ഞു നോക്കുന്ന തുക വളരെ ചെറുതാണ്. പ്രത്യേകിച്ച് ഒരു കോസ്മിക് സ്കെയിലിൽ നമ്മുടെ സൗരയൂഥത്തിൻ്റെ സ്കെയിലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു പ്രകാശവർഷം പോലും ശരിക്കും വളരെ വലിയൊരു ദൂരമാണ്. ഏകദേശം 11,000 കണക്കിന് വർഷങ്ങളോളം, അതായത് വോയേജർ 1 പോലും കടന്നു പോകാത്ത അത്രയും വലിയ ദൂരം.
നമ്മുടെ സ്വന്തം ഗാലക്സിയിലെ നക്ഷത്രങ്ങളാണ് നമുക്ക് സൗരയൂഥത്തിന് പുറത്ത് അറിയപ്പെടുന്ന ഏറ്റവും അടുത്തുള്ള വസ്തുക്കൾ. ഓരോ നക്ഷത്രവും, അതായത് നമ്മുടെ ഗാലക്സിയിൽ നിന്ന് വരുന്ന ഓരോ നക്ഷത്രങ്ങളെയും നമുക്ക് നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് തന്നെ ദർശിക്കാൻ കഴിയും. അവയിൽ ഏറ്റവും തെളിച്ചമുള്ള ഒരു നക്ഷത്രമാണ് സിറിയസ്. നമ്മിൽ നിന്ന് ഏകദേശം 8.6 പ്രകാശവർഷം അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നും ഒരാൾ നമ്മുടെ ഭൂമിയിലേക്ക് നോക്കുകയാണെങ്കിൽ 2014 February 1 ദൃശ്യമാകുന്നത് പോലെയാണ് അയാൾക്ക് കാണുന്നത്. അതായത് നമ്മുടെ ബറാക് ഒബാമ, നമ്മുടെ അമേരിക്കൻ പ്രസിഡൻ്റ് ആയിട്ടുള്ള ആ ഒരു കാലം, സ്കോട്ട്ലാൻഡ് യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമായി തുടരണോ വേണ്ടയോ എന്നുള്ള ഒരു കാര്യത്തിൽ വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലം. സോ എന്നിരുന്നാലും ഒരു പുരോഗതി നേടിയ ആ ഒരു നക്ഷത്രത്തിൽ അല്ലെങ്കിൽ അവിടെ ചുറ്റും വസിക്കുന്ന ഒരാൾ, ഒരു സിറിയന്, നമ്മുടെ സാംസ്കാരിക ഉൽപ്പന്നങ്ങൾ കേൾക്കാനും കഴിയും. നമ്മുടെ കാലാവസ്ഥാ പാറ്റേണുകൾ കണ്ടെത്താനും നമ്മുടെ പ്രക്ഷോഭണങ്ങൾ ഡീകോഡ് ചെയ്യാനും നമ്മുടെ സാങ്കേതിക പുരോഗതിയുടെ നിലവാരം നിർണ്ണയിക്കാനും കഴിയും. നമ്മുടെ സാന്നിധ്യത്തോട് അവർ പ്രതികരിക്കാൻ ആരംഭിച്ചാൽ, അല്ലെങ്കിൽ അവർ നമ്മുടെ സാന്നിധ്യത്തോട് നമ്മളോട് പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ 17 വർഷത്തിനുള്ളിൽ 2 ആശയവിനിമയം സ്ഥാപിക്കാൻ നമ്മൾക്ക് കഴിയും അവരുമായി. TAKEAWAYSWe 700 കുറഞ്ഞത് 3 അല്ലെങ്കിൽ 4 എക്സോപ്ലാനറ്റ് എങ്കിലും അതിൻ്റെ ചുറ്റും ഭ്രമണം ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ ഭൂമിയിൽ നിന്ന് 101.6 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും അടുത്തുള്ള ഗ്രഹം പാറകൾ നിറഞ്ഞതാണ്. രണ്ടാമത്തെ ഗ്രഹം നമ്മുടെ നെപ്റ്റ്യൂണിൻ്റെ ചെറുതും ചൂടേറിയതുമായിട്ടുള്ള ഒരവസ്ഥയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പതിപ്പാണ് രണ്ടാമത്തെ ഗ്രഹം. കൂടാതെ അതിൻ്റെ മാതൃ നക്ഷത്രമായ TAKEAWAYSWe 700 നിന്നുള്ള 3rd എക്സോപ്ലാനറ്റ് ഭൂമിയേക്കാൾ 70% കൂടുതൽ മാസും അതുപോലെ തന്നെ 19% കൂടുതൽ റേഡിയസും ഉള്ളതാണ്. സോ ഈയൊരു ലോകത്ത് നിന്ന് നമ്മുടെ ഭൂമിയിലേക്ക് നോക്കുന്ന ഒരാൾക്ക് ദൃശ്യമാകുന്നത് 1920 വർഷാവസാനത്തിലാണ്. നമ്മുടെ ഗ്രഹത്തിൽ നിന്നുള്ള ആദ്യത്തെ റേഡിയോ പ്രക്ഷോഭണം ആ ഒരു സമയമാണ് അയാൾക്ക് കാണുന്നത്. അതുകൂടാതെ ആ ഒരു എക്സോപ്ലാനറ്റിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഭൂമിയെ കൂടുതൽ നിരീക്ഷിച്ചാൽ നമ്മുടെ വ്യാവസായിക പ്രവർത്തനത്തിൽ നിന്ന് നമ്മുടെ അന്തരീക്ഷത്തിൻ്റെ പരിവർത്തനത്തിൻ്റെ തുടക്കം ഈ ഒരു എക്സോപ്ലാനറ്റിൽ നിന്ന് കണ്ടെത്താനാകും. ഭൂമിയുടെ ഉപരിതലത്തിൽ 85% ഇപ്പോഴും മരുഭൂമിയാണ്. 15% മാത്രമേ പരിഷ്കരിച്ചിട്ടുള്ളൂ, അതും പ്രധാനമായി ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി മാത്രം. സോ അത് ആ സമയത്ത് കേട്ടോ, 1920 കാലഘട്ടങ്ങളിലാണ് പറയുന്നത്, ആ ഒരു സമയത്താണ്. പിന്നെ ഭൂമി തീർച്ചയായും ജനവാസമുള്ളതാണ്, അതുപോലെ തന്നെ സാങ്കേതികപരമായിട്ട് പുരോഗമിച്ച ജീവി അതിൽ വസിക്കുന്നു എന്നതിൻ്റെ ആദ്യ സയൻസ് അവർക്ക് ലഭിക്കും, അവൻ്റെ ഒരു സിഗ്നേച്ചർ അവർക്ക് ലഭിക്കും. സോ അവിടെയുള്ള ഒരു റൗണ്ട് ട്രിപ്പ് സന്ദേശത്തിന് 2 നൂറ്റാണ്ടിലധികം സമയമെടുക്കും. അതായത് നമ്മളും അവരുമായിട്ട് കോണ്ടാക്ട്, സന്ദേശം കൈമാറുകയാണെങ്കിൽ ഏകദേശം 2 നൂറ്റാണ്ട് വരെ സമയമെടുക്കും. ഒരു സന്ദേശം നമ്മൾ അയക്കുകയാണെങ്കിൽ ആ അതിൻ്റെ റിപ്ലൈ തിരിച്ചു വരാൻ നമ്മുടെ ഈ ഒരു ജന്മം തന്നെ പോരാ എന്നർത്ഥം. അത് കേൾക്കാൻ നിങ്ങൾ ഒരിക്കലും ബാലൻസ് അവിടെ ഉണ്ടാവില്ല, ജീവിച്ചിരിപ്പുണ്ടാവില്ല. നമ്മുടെ സ്വന്തം ഗാലക്സിയിലെ നക്ഷത്രങ്ങൾക്കപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ, അതായത് വളരെ കൂടുതൽ ദൂരങ്ങളിലേക്ക് പോയാൽ മറ്റൊരു ഗാലക്സിയെ കാണാം, ലാർജ് മാഗ്നെറ്റിക് ക്ലൗഡ്. അതിലേകദേശം 10 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. അതിൻ്റെ നക്ഷത്രങ്ങളുടെ ടോട്ടൽ വ്യാപ്തി എന്നത് 32,000 പ്രകാശവർഷമാണ്. അത് നമ്മളിൽ നിന്ന് ഏകദേശം 160,000 പ്രകാശവർഷം അകലെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഗാലക്സിയുടെ വീക്ഷണകോണിൽ ആകാശത്ത് 30 മുതൽ 60 ഡിഗ്രി വരെ ഉയർന്ന ക്ഷീരപഥം വിശാലവും ആകർഷണവുമായിട്ട് കാണപ്പെടും. ഇവിടെ നിന്ന് ഭൂമിയിലേക്ക് നോക്കുന്ന ഒരു നിരീക്ഷകൻ നമ്മുടെ ഗ്രഹത്തെ 160,000 വർഷങ്ങൾക്ക് മുമ്പുള്ളത് പോലെയാണ് കാണപ്പെടുന്നത്. ഇതിനകം തന്നെ ഹോമോസാപ്പിയൻസ് പരിണമിച്ചു കഴിഞ്ഞു, അതിൻ്റെ കൂടെ നിയാൻഡർതാൽസ്, അതുപോലെ തന്നെ ഡെറിസോവിയൻസ്, അതുകൂടാതെ ഹോമോ ഇറക്ടസിൻ്റെ അവസാനത്തെ ജീവിച്ചിരിക്കുന്ന അംഗങ്ങൾ കൂടെ ഇതിൽ ഉൾപ്പെടുന്നു. സോ സങ്കീർണവും വ്യത്യസ്തവുമായിട്ടുള്ള ജീവിതം ഉൾപ്പെടെയുള്ള ജീവൻ്റെ അടയാളങ്ങളാൽ നമ്മുടെ ഗ്രഹം സമ്പന്നമായിരിക്കും. എന്നാൽ ഈ ഗ്രഹം പൂർണ്ണമായും ഒരു പ്രീ ടെക്നോളജിക്കൽ അവസ്ഥയിലായിരുന്നു അന്ന്. ഭൂമി ഏതാണ്ട് 80,000 വർഷം നീണ്ട ഹിമയുഗമായി തീർന്നു, മനുഷ്യ നാഗരികതയുടെ ഉദയത്തിന് മുമ്പുള്ള അവസാന ഹിമയുഗം. ഒരു വലിയ മാഗ്നെറ്റിക് ക്ലൗഡിലെ ഒരു ബാഹ്യ വീക്ഷണകോണിൽ നിന്ന് ഭൂമിയിലെ ബുദ്ധിയുടെ സാന്നിധ്യം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു മാർഗവുമില്ല. ആൻ
ആൻഡ്രോമീഡ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം 2.5 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ്. ലോക്കൽ ഗ്രൂപ്പിലെ ഒരേ ഒരു ഗാലക്സി നമ്മുടെ സ്വന്തം ക്ഷീരപഥത്തേക്കാൾ വലുതും കൂടുതൽ നക്ഷത്രങ്ങൾ ഉള്ളവയുമാണ്. ഇപ്പോൾ ആൻഡ്രോമീഡയിലുള്ള ആരെങ്കിലും നമ്മുടെ ഗ്രഹത്തെ 2.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതുപോലെ കാണും. ആധുനിക മനുഷ്യരുടെ ആവിർഭാവത്തിന് വളരെ കാലം മുൻപ്. വാസ്തവത്തിൽ ഒരു ആൻഡ്രോമീഡിയന്, അതായത് ആൻഡ്രോമീഡിയ എന്ന് വെച്ചാൽ ആൻഡ്രോമീഡ ഗാലക്സിയിൽ നിന്ന് നോക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് നമ്മുടെ പാലിയോലിത്തിക് യുഗത്തിൻ്റെ ആരംഭം കാണാൻ കഴിയും. മനുഷ്യപൂർവികർ ആദ്യമായി ശിലായുഗ ഉപകരണങ്ങൾ ഉപയോഗിച്ചു തുടങ്ങിയ ആ ഒരു സമയം, ചൂട്, മിന്നലാക്രമണം, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന തീപിടുത്തങ്ങൾ, കൂടാതെ രാത്രിയിൽ നമ്മുടെ ഹോമിനിഡ് പൂർവികർ ആരംഭിച്ച ആ ഒരു തീപിടുത്തങ്ങൾ ഉണ്ടാകും. അതെല്ലാം അവർക്ക് കാണാൻ കഴിയും. ഹോമോജനുസിൻ്റെ ആദ്യ അംഗങ്ങൾ, എന്നാൽ ഹോമോ ഹബീലിസിൻ്റെ ആവിർഭാവത്തിന് മുൻപ് 1 ദശലക്ഷത്തിലധികം വർഷങ്ങളായി നമ്മുടെ പൂർവികർ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ഓസ്ട്രോലോപിത്തോക്കസ് ജനസിലെ അംഗങ്ങൾക്കൊപ്പമാണ് ജീവിക്കുന്നത്. ഈ അദ്വൈത രാത്രി തീ സംഭവിക്കുന്ന ഒരേ ഒരു സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മൗണ്ട് കെനിയ, ലിറ്റിൽ ബാരിയർ ദ്വീപ്, ബൊറിങ് ലാവ ഫീൽഡ് എന്നിവയുൾപ്പെടെ ഭൂമിയിൽ ഈ സമയത്ത് ഭീമാകാരമായിട്ടുള്ള നീണ്ടു നിൽക്കുന്ന സ്ഫോടനങ്ങൾ സംഭവിച്ചിരുന്നു. 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ക്യൂബിക് കിലോമീറ്റർ വരെ പൊടിപടലങ്ങൾ പുറന്തള്ളിയിരുന്നു അന്തരീക്ഷത്തിലേക്ക്. യെല്ലോ സ്റ്റോൺ കാൽഡറയുമായി താരതമ്യപ്പെടുത്താവുന്നതാണ് തോബ തടാകത്തിൻ്റെ വലിയ പൊട്ടിത്തെറി. സോ ഇതൊക്കെ കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ പ്രപഞ്ചത്തിൻ്റെ ഒരുപാട് അകലെ നമ്മളിൽ നിന്ന് ഏകദേശം 55.5 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് വിർഗോ ഗാലക്സികളുടെ കേന്ദ്രം. ക്ഷീരപഥത്തിൻ്റെ ഏകദേശം 1000 മടങ്ങ് പിണ്ഡമുള്ള ഇത് നമ്മുടെ സ്ഥാനവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രപഞ്ചത്തിലെ ഏറ്റവും അടുത്തുള്ള ഗാലക്സികളുടെ ശേഖരമാണ്. ഈ ഗാലക്സി ക്ലസ്റ്ററിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മെസ്സിയർ 87 എന്ന ഭീമാകാരമായിട്ടുള്ള ദീർഘവൃത്താകൃതിയിലുള്ള ഗാലക്സിയുടെ മധ്യഭാഗത്തായിരുന്നു നമ്മൾ നേരിട്ട് ചിത്രീകരിച്ച ആദ്യത്തെ തമോദ്വാരം. അതിൽ നിന്ന് നാം നിരീക്ഷിക്കുന്ന പ്രകാശം 55.5 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപാണ് വരുന്നത്. അതിനാൽ അവിടെയുള്ള ഒരു നിരീക്ഷകൻ ഭൂമിയെ അത്രയും കാലം മുൻപ് കാണും. 5-10 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് നടന്ന ക്രിറ്റേഷ്യൻ പാലിയോജിൻ വംശനാശ സംഭവത്തിലേക്ക് നയിച്ച ഭീമാകാരമായിട്ടുള്ള ചിക്സുല ഭാഗാതം ഒരു അത്ഭുതകരമായിട്ടുള്ള വൻതോതിലുള്ള വംശനാശ സംഭവത്തിൽ നിന്ന് വീണ്ടെടുത്ത ഒരു കാലഘട്ടത്തിലാണ് ഈ ഗ്രഹം എന്ന് അവർക്ക് മനസ്സിലാവും. ഏവിയൻ അല്ലാത്ത എല്ലാ ദിനോസറുകളും പറക്കുന്ന ഉരഗങ്ങളും ഉൾപ്പെടെ ഭൂമിയിലെ ഏറ്റവും വലിയ സസ്യജന്തുക്കളെല്ലാം വംശനാശത്തിലേക്ക് നയിക്കപ്പെട്ടു. മുൻപ് ചെറിയ ജീവികളായിരുന്ന സസ്തനികൾ അതിവേഗം വളരാൻ തുടങ്ങി. കുതിരയുടെ പൂർവികനായ ഇയോഹിപ്പസ് ഈ സമയത്ത് ഉയർന്നു വന്നു. ആംഗലോഗൺ പോലെയുള്ള ചെറിയ മാംസബുക്കുകളും മരം കയറുന്ന ക്രിയാക്കസും ഭൂമിയിൽ ആധിപത്യം സ്ഥാപിച്ചു. കുളമ്പുള്ള സസ്തനികളുടെ ആദ്യകാല ഉദാഹരണങ്ങളാണ് ഇവയൊക്കെ. ഭൂമിയുടെ പിണ്ഡത്തിലും അന്തരീക്ഷ ഘടനയിലും വലിയ വ്യത്യാസങ്ങൾ ആ സമയത്ത് ഉണ്ടായിരുന്നു. ജീവനുള്ള ഗ്രഹമാണെന്ന് ഭൂമി സ്വയം കാണിക്കും. ആ സമയത്ത് നമ്മുടെ സൗരയൂഥത്തിൽ കാണപ്പെടുന്ന ശനിക്ക് ഇന്ന് കാണുന്നതിനേക്കാൾ വലുതായിട്ടുള്ള വളയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വളരെ വലിയ കോസ്മിക് ദൂരങ്ങളെക്കുറിച്ചാണ്. ഇതുവരെ കണ്ട ആദ്യത്തെ ക്വാസർ ഒരു ക്വാസി സ്റ്റെല്ലർ റേഡിയോ സോഴ്സ്. ഈ വസ്തു ഒരു വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിൽ സജീവമായ ഒരു സൂപ്പർ മാസീവ് തമോദ്വാരമാണെന്ന് ഇപ്പോൾ നമുക്കറിയാം. ഇത് നമ്മിൽ നിന്ന് 2 ബില്യൺ പ്രകാശവർഷം അകലെയാണെങ്കിലും ഇതിൽ നിന്ന് വരുന്ന പ്രകാശം 1.99 ബില്യൺ വർഷങ്ങളായി മാത്രമേ സഞ്ചരിക്കുന്നുള്ളൂ. കാരണം യൂണിവേഴ്സ് എക്സ്പാൻഡ് ആയി, അതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പ് പിന്നെയും വലുതായി. ഇത്രയും അകലെ നിന്ന് നമ്മുടെ ഗ്രഹത്തെ നിരീക്ഷിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ, അത് കഴിയണമെന്നില്ല, കഴിയുകയാണെങ്കിൽ അയാൾ നമ്മുടെ ഭൂമിയെ 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് കാണും. അതായത് നമ്മുടെ ഭൂമി 2 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് എങ്ങനെയായിരുന്നോ അതാണ് അയാൾ കാണുക. 300 ദശലക്ഷം വർഷങ്ങൾ നീണ്ടു നിന്ന, എന്നാൽ 22 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് അവസാനിച്ച മഹത്തായിട്ടുള്ള ഒരു ഹുറോണിയൻ ഹിമപാതയിൽ നിന്ന് കര കയറിയ ശേഷം
ഭൂമിയിലെ ഓക്സിജന്റെ അളവ് ആദ്യമായിട്ട് കുറച്ച് ഉയരാൻ തുടങ്ങി. അതുകൂടാതെ യൂക്യാരിയോട്ടുകൾ ഭൂമിയിൽ ഉയർന്നു വരാൻ തുടങ്ങി. വ്യക്തിഗത പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് അടഞ്ഞ വേർതിരിക്കപ്പെട്ട അവയവങ്ങൾ അടങ്ങിയ കോശങ്ങളാണ്. സൈനോ ബാക്ടീരിയ, നീല പച്ച ആൽഗകൾ തുടങ്ങിയ ഫോട്ടോ സിന്തറ്റിക് ജീവികൾ നിലനിൽക്കുന്ന ആ ഒരു സമയം, അതേസമയം കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറച്ച് കുറയുന്നൊരു സമയം, മീഥേൻ അമോണിയ എന്നിവയാൽ സമ്പന്നമായ ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷം പൂർണ്ണമായി ഇല്ലാതായി. ഒരു അന്തരീക്ഷ വിശകലനം വെളിപ്പെടുത്തുന്നത് പോലെ പ്ലാനറ്റ് ഏർത്ത് തീർച്ചയായും ജീവനോടെയുണ്ട്. എന്നാൽ സങ്കീർണമോ വ്യത്യസ്തമോ ബുദ്ധിപരമോ ആയ ജീവിതത്തിൻ്റെ അടയാളങ്ങൾ നിലവിലില്ല. ഭൂമി വിജയകരവും എന്നാൽ ആത്യന്തികമായി ലളിതവുമായിട്ടുള്ള ജീവിത രൂപങ്ങളുള്ള മറ്റൊരു ലോകം മാത്രമാണ്. അതേസമയം നമ്മുടെ ശനി മറ്റ് വാതക ഭീമൻ ഗ്രഹങ്ങളെ പോലെ തന്നെ വളയമില്ലാത്തതായിരിക്കും. ഈ അവസ്ഥ അടുത്ത 1.8 ബില്യൺ വർഷത്തേക്ക് നിലനിൽക്കും. ആയിരത്തി തൊള്ളായിരത്തി 1960 ഗാലക്സി 3C 295 കണ്ടെത്തി പ്രകാശത്തിൻ്റെ 35% വേഗതയിൽ നമ്മിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ട് നമുക്ക് ഈ ഗാലക്സിയെ തോന്നും. ഇതിപ്പോൾ ഏകദേശം 5.6 ബില്യൺ പ്രകാശവർഷം അകലെയാണ്. ഇപ്പോൾ ഇതിൽ നിന്ന് വരുന്ന പ്രകാശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുൻപ് പുറപ്പെടുവിപ്പിച്ചതാണ്. ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം 27,000 പ്രകാശവർഷം അകലെയുള്ള ക്ഷീരപഥത്തിലെ ചില യുവ നക്ഷത്ര സമൂഹത്തിൽ കഴിഞ്ഞ 60 ദശലക്ഷം വർഷങ്ങൾക്കുള്ളിൽ ഒരു പുതിയ നക്ഷത്ര വ്യവസ്ഥ ഉയർന്നു വന്നു. ഇളം തണുപ്പുള്ള നക്ഷത്രത്തെ 4 ആന്തരിക ഗ്രഹങ്ങൾ ചുറ്റുന്നു. അതിലൊന്ന് ഭീമാകാരമായിട്ടുള്ള ആഘാതത്തെ തുടർന്ന് ഒരു വലിയ ചന്ദ്രൻ രൂപപ്പെട്ടു. തുടർന്ന് ഒരു ചിഹ്നഗ്രഹ വലയം, 4 വാതകഭീമന്മാർ, ഒരു കൊയ്പർ ബെൽറ്റ്, ഒരു ഊഡ് ക്ലൗഡ് എന്നിവയുമായിട്ട് കൂട്ടിയോജിപ്പിച്ചു. ക്വീപ്പർ ബെൽറ്റിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ അംഗമാണ് പ്ലൂട്ടോ. കാരണം ഇത് ഒരു മൂണായ ട്രൈറ്റൺ, അതിനേക്കാളും വളരെ ചെറുതാണ്. ക്വീപ്പർ ബെൽറ്റ് എന്നെങ്കിലും ചിലപ്പോൾ നെപ്റ്റ്യൂൺ പിടിച്ചെടുക്കും. ഹൈഡ്രജൻ, ഹീലിയം, ജലബാഷ്പം, അമോണിയ, മീഥേൻ എന്നിവയാൽ ആധിപത്യം പുലർത്തുന്ന ഈ ആദ്യകാലങ്ങളിൽ പ്ലാനറ്റ് ഏർത്ത് ഒരു അസ്ഥിരമായിട്ടുള്ള ആദ്യകാല അന്തരീക്ഷമായിരിക്കാം. ആ സമയത്ത് ചൊവ്വയിലും ശുക്രനിലും ജീവിതം ഉയർന്നു വന്നേക്കാം. എന്നാൽ ഒരു ബാഹ്യ നിരീക്ഷകനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒപ്പുകളൊന്നും ഉണ്ടാകില്ല. ഈ ലോകത്തിൽ, അതായത് ഭൂമിയിൽ, അന്തരീക്ഷത്തെയോ ഉപരിതലത്തെയോ ജലത്തെയോ അളക്കാനുള്ള രീതിയിൽ പരിവർത്തനം ചെയ്യാൻ ജൈവ പ്രവർത്തനം ആരംഭിക്കുന്നതുവരെ അത് പ്രപഞ്ചത്തിലെ മറ്റൊരു പാറയുള്ള ഗ്രഹത്തെയും പോലെ കണക്കാക്കപ്പെടും. ഈ വീക്ഷണകോണിൽ നിന്ന് ഭൂമിയെ വീക്ഷിക്കുന്ന ഒരാൾക്ക് ഈ ജലസമൃദ്ധമായിട്ടുള്ള ലോകത്ത് എന്തെങ്കിലും ബുദ്ധിജീവികൾ ഉയർന്നു വരുമെന്ന് പ്രവചിക്കാൻ ഒരിക്കലും കഴിയുകയില്ല. അതുമാത്രമല്ല, നമ്മുടെ ഗ്രഹവും മാതൃ നക്ഷത്രവും മുഴുവൻ സൗരയൂഥവും ഇതുവരെ രൂപപ്പെട്ടിട്ടില്ലാത്തതിനാൽ അതിനേക്കാൾ ദൂരെ നിന്ന് ക്ഷീരപഥം നോക്കുന്ന ആർക്കും ഭൂമിയെ കാണാൻ കഴിയില്ല. നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിൻ്റെ അരികിലേക്ക് 46 ബില്യൺ പ്രകാശവർഷമുള്ളതിനാൽ നമ്മുടെ നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിനുള്ളിൽ ഇന്ന് നിലവിലുള്ള നക്ഷത്രങ്ങളുടെയും ഗാലക്സികളുടെയും 0.18% മാത്രമേ ഭൂമി സൃഷ്ടിക്കപ്പെട്ടിരുന്ന സമയത്ത് ക്ഷീരപഥം കാണാൻ കഴിയൂ എന്നാണ് അർത്ഥമാക്കുന്നത്. നിരീക്ഷിക്കാവുന്ന പ്രപഞ്ചത്തിനുള്ളിലെ 20 ട്രില്യൺ ഗാലക്സികളിൽ 19.962 ട്രില്യൺ താരാപഥങ്ങൾക്ക് നമ്മുടെ ഭൂമി അല്ലെങ്കിൽ മാതൃലോകം ഉണ്ടെന്ന് പോലും അറിയാൻ ഒരു മാർഗവുമില്ല. നമുക്കറിയാവുന്ന ഒരേയൊരു ബുദ്ധിപരവും വികസിതവുമായ നാഗരികതയായ മനുഷ്യൻ 200,000 വർഷമേ ആയിട്ടുള്ളൂ. നമ്മൾ സാങ്കേതികമായി പുരോഗമിച്ചുവെന്ന് അടുത്തുള്ള ഏതാനും 1000 നക്ഷത്ര സംവിധാനങ്ങൾക്ക് മാത്രമേ അറിയൂ. നമ്മുടെ ഗാലക്സിക്കുള്ളിലും അതിനല്പം പുറത്തുള്ളവർക്ക് മാത്രമേ നമ്മുടെ അസ്തിത്വത്തെക്കുറിച്ച് അറിയാൻ കഴിയൂ. എന്നിട്ടും നമ്മുടെ കൂട്ടായ അസ്തിത്വത്തിൻ്റെ സംക്ഷിപ്തത ഉണ്ടായിരുന്നിട്ടും പ്രപഞ്ചത്തിൻ്റെ വലിയ ഭാഗങ്ങൾ പര്യവേഷണം ചെയ്യാനും അന്വേഷിക്കാനും നിരീക്ഷിക്കാനും നമ്മൾക്ക് കഴിഞ്ഞു. ചൂടുള്ള മഹാവിസ്ഫോടനത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിലേക്ക് വലിയ കോസ്മിക് സമുദ്രത്തിനു നടുവിൽ ഇളം നീല ഡോട്ടിൽ ഏകാന്തമായ ഒരു ജീവി വർഗത്തിന് അതൊരു പക്ഷേ ഏറ്റവും വലിയ നേട്ടമായിരിക്കാം.